നമസ്കാരം. കേരള PSC സയൻസ് വിഭാഗത്തിൽ ശബ്ദം എന്ന ടോപ്പിക്കിൽ നിന്ന് ഏറ്റവും അധികം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് എസ് ലേണേഴ്സിൻ്റെ ഈ വീഡിയോയിൽ. കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. PSC പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് www.slearners.com സന്ദർശിക്കുക. ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഡെസിബൽ. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കോസ്റ്റിക്സ്. ഖരപദാർത്ഥങ്ങളിൽ ശബ്ദത്തിന് ഏറ്റവും വേഗത കൂടിയ വസ്തുവാണ് സ്റ്റീൽ. ശബ്ദത്തിന് ഏറ്റവും വേഗതയുള്ളത് ഏത് മൂലകത്തിലാണ്? കാർബൺ. മർമര ഗോപുരം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ലണ്ടനിലെ സെൻറ് പോൾസ് കത്തീഡ്രലിൽ. മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്ര? 20 മുതൽ 20,000 Hz വരെ. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ശബ്ദം സഞ്ചരിക്കാത്ത മാധ്യമമാണ് ശൂന്യത. ശബ്ദത്തിൻ്റെ ഉച്ചതയുടെ യൂണിറ്റ് ഡെസിബൽ. ശബ്ദമലിനീകരണം അളക്കാനുള്ള യൂണിറ്റ് ഡെസിബൽ. ശബ്ദമലിനീകരണത്തിന് കാരണമാകുന്ന ശബ്ദത്തിൻ്റെ ഉച്ചത എത്ര? 90 ഡെസിബലിന് മുകളിൽ. പാർപ്പിട മേഖലയിൽ അനുവദനീയമായ ശബ്ദപരിധി. പകൽ 50 ഡെസിബൽ, രാത്രി 40 ഡെസിബൽ. ശബ്ദത്തിൻ്റെ തീവ്രത അളക്കാനുള്ള ഉപകരണം ഓഡിയോമീറ്റർ. ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ്. മനുഷ്യരിൽ ശബ്ദമുണ്ടാകുന്നതിന് കാരണമായ ശരീരഭാഗം ഏത്? സ്വനതന്തുക്കൾ. ഇടിമിന്നലുണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് ഏത് പ്രതിഭാസം മൂലമാണ്? അനുനാദം. ശബ്ദത്തിന് വായുവിലുള്ള വേഗതയെ വിളിക്കുന്ന പേരാണ് മാക് നമ്പർ. 1 Mach number = 340 m/s. അന്തരീക്ഷ താപനിലയിൽ ശബ്ദത്തിന് വായുവിലുള്ള വേഗതയാണ് 340 m/s. ജലത്തിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത 1453 m/s. തടിയിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത 3850 m/s. സ്റ്റീലിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത 5000 m/s. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഖരം. ശബ്ദത്തിന് വേഗത കുറഞ്ഞ മാധ്യമം വാതകം. മനുഷ്യൻ്റെ ശ്രവണ സ്ഥിരത എത്ര? 1/10 സെക്കൻഡ്. പ്രതിധ്വനി ഉണ്ടാകുവാൻ ആവശ്യമായ ദൂരപരിധി 17 m. ചാട്ടവാർ വായുവിൽ ചുഴറ്റിയാൽ ഉണ്ടാകുന്ന പൊട്ടൽ ശബ്ദത്തിന് കാരണം സോണിക് ബൂം. ശബ്ദത്തിൻ്റെ പകുതി വേഗതയെ സൂചിപ്പിക്കുന്നത് സബ്സോണിക്. ശബ്ദത്തിൻ്റെ രണ്ടിരട്ടി വേഗത്തെ സൂചിപ്പിക്കുന്നത് സൂപ്പർസോണിക്. 20 Hz കുറഞ്ഞ ആവൃത്തിയുള്ള ശബ്ദതരംഗമാണ് ഇൻഫ്രാസോണിക് സൗണ്ട്. 20,000 Hz കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദതരംഗമാണ് അൾട്രാസോണിക് സൗണ്ട്. ആന, തിമിംഗലം എന്നിവ പുറപ്പെടുവിക്കുന്ന ശബ്ദതരംഗങ്ങൾ ഇൻഫ്രാസോണിക്. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഉണ്ടാകുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദതരംഗമാണ് ഇൻഫ്രാസോണിക്. നായയെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൾട്ടൻ വിസിൽ. ശബ്ദത്തിൻ്റെ ഗ്രാഫിക് ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം ഓസിലോസ്കോപ്പ്. ശബ്ദ പരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം സോണോമീറ്റർ. ജലാന്തർഭാഗത്തെ ശബ്ദങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോഫോൺ. കേൾവി കുറവുള്ളവർ ശബ്ദം വ്യക്തമായി കേൾക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓഡിയോഫോൺ. റെക്കോർഡ് ചെയ്ത ശബ്ദം പുനഃസംപ്രേക്ഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഫോണോഗ്രാഫ്. ശബ്ദം വൈദ്യുത സ്പന്ദനമാകുന്നതിനുള്ള ഉപകരണം മൈക്രോഫോൺ. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴിയിലെ തടസ്സങ്ങൾ
തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രതിഭാസമാണ് എക്കോലൊക്കേഷൻ. എക്കോലൊക്കേഷൻ പ്രയോജനപ്പെടുത്തുന്ന ജീവികൾ: വവ്വാൽ, ഡോൾഫിൻ. അൾട്രാസോണിക് ശബ്ദം ഉപയോഗിച്ച് കടലിൻ്റെ ആഴം, മത്സ്യക്കൂട്ടങ്ങളുടെ സ്ഥാനം എന്നിവ നിർണയിക്കാനുള്ള ഉപകരണമാണ് സോണാർ. മനുഷ്യന് കഷ്ടിച്ചു കേൾക്കാൻ കഴിയുന്ന ശബ്ദം എത്ര? 0 മുതൽ 10 ഡെസിബൽ വരെ. മനുഷ്യ ശബ്ദത്തിൻ്റെ തീവ്രത 60 മുതൽ 65 ഡെസിബൽ. ശബ്ദത്തിൻ്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓഡിയോമീറ്റർ. ഒരു മാക് നമ്പർ എന്നറിയപ്പെടുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റ് PSC പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി യെസ് ലേണേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching this video.